നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്യൂറന്റ് കപ്പിന്റെ വിശേഷങ്ങളായിട്ടാണ്. നമ്മുടെ ഗോകുലം കേരള എഫ് സി കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് ഡ്യൂറന്റ് കപ്പിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ട് ട്രാൻസ്ഫർ റൂമേഴ്സുകളും കൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വീക്ഷിപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീണ്ടും കേരളം ഇപ്പോൾ പ്രളയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ഇപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കേരളത്തെ പ്രതിനിധീകരിച്ച് ഡ്യൂറന്റ് കപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് ഗോകുലം കേരള എഫ് സി ആണ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഡ്യൂറന്റ് കപ്പിന്റെ അധികം വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാത്തതാണ്. പക്ഷേ ഡ്യൂറന്റ് കപ്പിൽ ആദ്യ മത്സരം തന്നെ ഗോകുലം കേരള എഫ് സി കളറാക്കിയിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡ്യൂറന്റ് കപ്പ് കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചില്ല. അപ്പോൾ ഒരു ആപ്പാണുള്ളത്, ഒരു അഡാറ്റ് ടൈംസ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് പോവുക, പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരങ്ങളൊക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോകുലം കേരള എഫ് സി ചെന്നൈയിൻ എഫ് സിയുടെ റിസർവ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ചെന്നൈ എഫ് സിയുടെ മെയിൻ ടീം അല്ല, ചെന്നൈയിൻ എഫ് സിയുടെ റിസർവ് ടീമാണ്. 4 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ഗോകുലം കേരള എഫ് സി 4 ഗോളുകളാണ് അടിച്ചതെങ്കിൽ അതിൽ 3 ഗോളുകളും നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള മാർക്കസ് ജോസഫാണ് അടിച്ചുകൂട്ടി. അദ്ദേഹം തന്നെയായിരുന്നു കളിയിലെ താരമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യ പകുതിയിലായിരുന്നു ആദ്യ ഗോൾ വന്നത്. ഒരു ക്രോസിൽ നിന്നുമായിരുന്നു ഗോകുലം എഫ് സിയുടെ ആദ്യ ഗോൾ വന്നത്. മാർക്കസ് ജോസഫ് കിടിലനായിട്ട് തന്നെ ആ ഗോൾ കൺവേർട്ട് ചെയ്തു, ആദ്യ ഗോൾ നേടുന്നു. 39-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വന്നത്. പിന്നീട് ആദ്യ പകുതിയിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് നല്ല മികച്ച അറ്റാക്കുകൾ കാര്യങ്ങൾ ഗോകുലം എഫ് സിയുടെ കയ്യിൽ തന്നെയായിരുന്നു കളി എന്ന് നമുക്ക് പറയാം. 2-ാം പകുതിയിലേക്കായിരുന്നു പിന്നീട് കളി മുഴുവൻ വന്നത്. ചെന്നൈ എഫ് സിയുടെ ഈ റിസർവ് ടീമിന് ഒരവസരം നൽകാത്ത രീതിയിൽ തന്നെയായിരുന്നു ഗോകുലം കേരള കളിച്ചുകൊണ്ടിരുന്നത്. മികച്ച പൊസിഷനിൽ മികച്ച ടീമായിട്ട് തന്നെയാണ് കളിച്ചത്. എന്നാൽ 2-ാമത്തെ ഗോൾ വരുന്ന ഒരു പെനാൾട്ടി ആയിരുന്നു. ആ പെനാൾട്ടി സിറ്റുവേഷൻ എടുത്തതും മാർക്കസ് ജോസഫ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പെനാൾട്ടി കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ഗോളിലേക്ക് എത്തിക്കുകയായിരുന്നു. 2 ഗോളുകൾക്ക് മുന്നിട്ട് നിന്ന് ഗോകുലം പിന്നീട് അങ്ങ് കോൺഫിഡൻസ് അങ്ങ് കയറി വന്നു. 3-ാമത്തെ ഗോൾ വന്നത് ഗോകുലം താരമായിട്ടുള്ള ഹെൻഡി കിസേക്ക എന്ന് പറയുന്ന താരത്തിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. കളി 74-ാം മിനിറ്റിലേക്ക് കടന്നപ്പോൾ മാർക്കസിൻ്റെ വീണ്ടും ഒരു ഗോൾ കൂടെ വന്ന് ഹാട്രിക്ക് പൂർത്തിയായിക്കൊണ്ട് ഗോകുലം കേരള എഫ് സി വിജയത്തോടുകൂടെ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. 4 ഗോളുകൾ അടിച്ച് ആധിപത്യത്തോടെ ഒരു വിജയമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഗോകുലം കേരള എഫ് സി ചെന്നൈയിൻ എഫ് സിയുടെ റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യ വിജയം ഉറപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഓക്കെ, ഇനി നമുക്ക് 2-ാമത്തെ ന്യൂസിലേക്ക് വരാം. 2-ാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്ന ഒരു താരമായിരുന്നു ഫെഡറിക്കോ ഗായേഗോ എന്ന് പറയുന്ന താരത്തെ കുറിച്ച് ഒരുപാട് റൂമറുകൾ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്ബച്ചയ്ക്ക് പിന്നാലെ വരാനായിട്ട് പോകുന്നത് ഫെഡറിക്കോ ഗായേഗോയാണ്. കാരണം അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ താരം വരും എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴടക്കം ആ ഒരു സംഭവം പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളനുസരിച്ച് അദ്ദേഹം നോർത്ത് ഈസ്റ്റിൽ തന്നെ തുടരും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മുക്തി നേടിക്കൊണ്ട് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ തന്നെ തുടരും എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ട്രാൻസ്ഫർ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലൂസിയൻ ഗോയനാണ്. അദ്ദേഹം മുംബൈയിൽ നിന്നും ചെന്നൈയിൻ എഫ് സിയിലേക്ക് മാറാനുള്ള പ്ലാനിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇത് രണ്ടും ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ടീമുകളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ലെങ്കിലും ഈ രണ്ട് ന്യൂസുകളും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റു ദിവസമായിട്ട് ഓരോ മെക്കാൻ കൊടുക്കുന്നവരായിരിക്കും.